കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതിയാണ് ശബരിഗിരി പദ്ധതി, മൂഴിയാറിലെ പവർ ഹൗസ്. ഈ പവർ ഹൗസിലേക്ക്, വൈദ്യുതി നിലയത്തിലേക്ക് 5 ഡാമുകളിൽ സംഭരിക്കുന്ന ജലം ടണൽ വഴിയും പെൻസ്റ്റോക്ക് വഴി പൈപ്പ് വഴിയും കൊണ്ടുവന്നിട്ടാണ് ശബരിഗിരിയിൽ വൈദ്യുതി ഉൽപ്പാദനം നടക്കുന്നത്. ഗവിയിലേക്കുള്ള യാത്രയിലെ ഈ 5 ഡാമുകൾ, ആദ്യം ഗവി ഡാം, പിന്നീട് പമ്പ, കൊച്ചുപമ്പ, കക്കി, ആനത്തോട് ഡാമുകളിൽ നിന്നുമുള്ള ജലമാണ് മൂഴിയാർ പവർ ഹൗസിൽ, ശബരിഗിരി പവർ ഹൗസിൽ എത്തുന്നത്. ശബരിഗിരി പവർ ഹൗസിൽ വൈദ്യുതി ഉൽപ്പാദിച്ച് പുറത്തേക്ക് തള്ളുന്ന വെള്ളമാണ് മൂഴിയാർ ഡാമിൽ നിറയുന്നത്. മൂഴിയാർ ഡാമിൽ നിന്നും ഈ ജലം ടണൽ വഴി, കിലോമീറ്ററുകൾ ദൂരത്തിൽ ടണൽ വഴി, ഈ പദ്ധതിയുടെ രണ്ടാം ഘട്ടം എന്ന നിലയിൽ സിതത്തോട്ടിൽ എത്തിച്ചിട്ടാണ് കക്കാട് വൈദ്യുത പദ്ധതിയിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. കോട്ടപ്പാറ മലയുടെ താഴെയാണ് കക്കാട് പദ്ധതിയുടെ ജനറേറ്റർ പവർ ഹൗസ്. അപ്പോൾ ഗവി യാത്രയിലെ അവിഭാജ്യ ഘടകമാണ് ഈ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ഈ വലിയ വമ്പൻ പദ്ധതി. 1966 ശബരിഗിരി പദ്ധതി കമ്മീഷൻ ചെയ്യുന്നത്. അതിന് പിന്നാലെ രണ്ടാം ഘട്ടം എന്ന നിലയ്ക്കാണ് കക്കാട് വൈദ്യുത പദ്ധതി ഉദ്ഘാടനം ചെയ്യുന്നത്. അപ്പോൾ 4 ഡാമിന് മുകളിൽ കൂടെയും പമ്പ ഡാമിൻ്റെ വശത്തുകൂടെയും സൈഡിൽ കൂടെയുമാണ് ഗവിയിലേക്കുള്ള യാത്ര. ഈ യാത്രയിൽ ആദ്യ പോയിൻ്റാണ് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞാൽ, ആദ്യ പോയിൻ്റാണ് മൂഴിയാർ ഡാമും മൂഴിയാർ പവർ ഹൗസും. നമ്മൾ ആദ്യം കടക്കുന്ന ഡാമാണ് മൂഴിയാർ ഡാം. മൂഴിയാർ ഡാമും കടന്ന് പവർ ഹൗസും കണ്ട് നേരെ മുകളിലേക്ക്, മലമുകളിലേക്കുള്ള ഗവി യാത്രയിൽ കുറേ കഴിയുമ്പോൾ മൂഴിയാർ 40 ഏക്കർ എന്ന് പറയുന്ന ഭാഗത്തെ KSEB ഓഫീസുകളും മറ്റ് സംവിധാനങ്ങളും, അതിന് അടുത്ത് തന്നെ പെൻസ്റ്റോക്ക് പൈപ്പ് നേരിട്ട് കാണാവുന്ന ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. പെൻസ്റ്റോക്ക് പൈപ്പ് കണ്ടാൽ തന്നെ നമ്മൾ പേടിച്ചു പോകും. ഇത്രയും ഭീമാകാരമായ വലിപ്പമുള്ള, എത്രയോ വലിപ്പമുള്ള പൈപ്പ്, പെൻസ്റ്റോക്ക് പൈപ്പ് എങ്ങനെ കൊണ്ടുവന്ന് അവിടെ സ്ഥാപിച്ചു എന്ന് നമുക്ക് അക്കാലത്ത് 1966 കമ്മീഷൻ ചെയ്ത ഈ പദ്ധതിക്ക് ഇത്രയും വലിയ വമ്പൻ പൈപ്പുകൾ എങ്ങനെ കൊണ്ടു സ്ഥാപിച്ചു എന്ന് നമ്മൾ അത്ഭുതപ്പെടും. കിലോമീറ്ററുകൾ ദൂരത്തിൽ അന്ന് റെയിൽ സ്ഥാപിച്ച്, റെയിലിന്മേലാണ് ഈ പൈപ്പുകൾ കയറ്റി ഇത്രയും ദൂരത്തിൽ സ്ഥാപിച്ചത്. കുറേ ദൂരം ടണൽ വഴി ഭൂമിക്കടിയിലൂടെയും പിന്നീട് പെൻസ്റ്റോക്ക് പൈപ്പിലൂടെയുമാണ് മൂഴിയാർ പവർ ഹൗസിലേക്ക് വെള്ളം അതിവേഗത്തിൽ, അതിശക്തിയോടെ എത്തിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ ഒരത്ഭുതമാണ് കേരളത്തിൽ അക്കാലത്ത്. ഇപ്പോൾ രണ്ടാമത്തെ വലിയ പദ്ധതി എന്ന് പറയുമ്പോൾ ഇടുക്കി പദ്ധതി വരുന്നതിന് മുമ്പ് കേരളത്തിലെ ആദ്യത്തെ ഏറ്റവും വലിയ പദ്ധതി ശബരിഗിരിയായിരുന്നു. ഇടുക്കിയുടെ കപ്പാസിറ്റി കൂട്ടി പുതിയ പദ്ധതി വന്നപ്പോഴാണ് ശബരിഗിരി കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ പദ്ധതിയായിട്ട് മാറുന്നത്. പക്ഷേ ഇതൊരു അത്ഭുതമാണ് നമ്മുടെ എൻജിനീയറിങ്ങിൻ്റെ. അക്കാലത്ത് കേരളത്തിന് വൈദ്യുതി ലഭ്യമാക്കാൻ ഇങ്ങനെയൊരു പദ്ധതി, ഇത് ബ്രിട്ടീഷുകാരുടെ കാലത്താണ് തുടങ്ങി വെച്ചത്. ഇതിൻ്റെ ആദ്യ ജോലികൾ, ഇതിലെ ഏറ്റവും പഴയ ഡാം ആനത്തോട് ഡാം, അത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് തന്നെ നിർമ്മാണം തുടങ്ങിയതാണ്. അപ്പോൾ 5 ഘട്ടമായിട്ട് 5 ഡാമുകളുടെ നിർമ്മാണം പൂർത്തിയാക്കിയിട്ടാണ് 1966 ശബരിഗിരി പദ്ധതി കമ്മീഷൻ ചെയ്യുന്നത്. അപ്പോൾ ഗവിയിലേക്കുള്ള യാത്രയിൽ ആങ്ങമൂഴി കഴിഞ്ഞുള്ള ആദ്യ ചെക്ക് പോസ്റ്റ് പിന്നിട്ട് കഴിയുമ്പോൾ നമ്മൾ പെരിയാർ കടുവ സങ്കേതത്തിലേക്ക് കയറിക്കഴിഞ്ഞാൽ പെരിയാർ കടുവ സങ്കേതത്തിലെ ആദ്യ ഡാമാണ് ഈ പറയുന്ന മൂഴിയാർ ഡാമും മൂഴിയാർ പവർ ഹൗസും. അതും കണ്ട് കക്കി ഡാമിനും ഇപ്പുറത്തുള്ള കിലോമീറ്ററുകൾ നീളുന്ന ഹരിത വന മേഖല, നിത്യ ഹരിത വനം, മഴക്കാടുകളിലൂടെയാണ് നമ്മുടെ ഗവി യാത്ര മുന്നോട്ട് പോകുന്നത്.